മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഈ കേന്ദ്രം ഭരിക്കുന്നത് RSS-കാരനായ RSS-ന്റെ പ്രചാരകം ഒരു നല്ല ഹിന്ദുവുമായ മോഡിയായതുകൊണ്ടോ അതല്ല ഭാരതം മുഴുവനും RSS-ന്റെ ഉൽപ്പന്നമായ BJP-യുടെ തരംഗം നിരന്തരം വർദ്ധിച്ചു വരുന്നതുകൊണ്ടോ അല്ല ഇനി കേരളത്തിലെ RSS-ന്റെ കീഴിൽ BJP ഇലക്ഷനിൽ നിന്ന് അസാധാരണമാം വിധത്തിൽ പല സ്ഥലത്തും രണ്ടാം സ്ഥാനത്ത് വന്നു, പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി, അതുകൊണ്ടോ അതല്ല പിണറായി വിജയൻ ഇപ്പൊ മോഡിയെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടോ എന്നറിഞ്ഞുകൂടാ കേരളത്തിലെ ഒരച്ഛൻ മദർ തെരേസയെ കുറിച്ച് എഴുതിയത് വായിച്ചപ്പോ അത്ഭുതം തോന്നി. ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്. അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ക്രിസ്ത്യാനികൾക്കും എങ്ങനെയാണ് നിന്ന് പിഴക്കേണ്ടതെന്നും മനുഷ്യനെ പറ്റിക്കേണ്ടതെന്നും അവനവന്റെ കാര്യം നേടേണ്ടതെന്നും ഏത് ക്രൂക്കറ്റ് വഴി ഉപയോഗിച്ച് മതം മാറ്റേണ്ടതെന്നും നല്ലോണം അറിയാവുന്ന കൂട്ടത്തിൽപ്പെട്ട പാർട്ടിയാണ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്. ഡോക്ടറേറ്റ് കിട്ടാൻ ദൈവശാസ്ത്രം മതി. ഇത് മാതൃഭൂമിയില് ഇന്നലത്തെ July 2, 2016 ശനിയാഴ്ചയിൽ വന്നതാണ്. നല്ല രസമാണ്. മദർ തെരേസയെ ശങ്കരാചാര്യരോട് ചേർത്തിട്ടാണ് അച്ഛൻ അച്ഛന്റെ തട്ടിപ്പ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നല്ല രസമാണ്, ഞാനത് വായിക്കാം. ഈ അമ്മ എന്ന് ജനങ്ങൾ വിളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ അത് അപ്പൊ തന്നെ വിവരിക്കാം. സന്യാസ ദർശനം സമന്വയം അനിവാര്യം. ഇപ്പോഴാ തോന്നി തുടങ്ങിയത്, നാട്ടുകാരെ മുഴുവനും മതം മാറ്റി പറ്റിച്ച് അവസാനം സമന്വയം വേണമെന്നൊക്കെ പറയാൻ തുടങ്ങിയത്. കേന്ദ്രത്തിലും കേരളത്തിലും ഭാരതത്തിലും അടിമുടി ഒരു ഹൈന്ദവ കാറ്റടിക്കുന്നപ്പോഴാണ് അച്ഛന്മാർക്ക് തോന്നി തുടങ്ങിയത്. മാത്രമല്ല ഉമ്മൻചാണ്ടിയോ AK ആന്റണിയോ ഒന്നും കേരളത്തിൽ സംരക്ഷിക്കാനില്ല. ഇറ്റലിയുടെ പ്രതിനിധിയായ സോണിയാഗാന്ധിയും മന്ദബുദ്ധിയായ മകനും ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിലേക്കും വാനപ്രസ്ഥത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇവരൊക്കെ വിചാരിച്ചാൽ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് ഇപ്പൊ സമന്വയം വേണം, ശങ്കരാചാര്യർ വേണം, വിവേകാനന്ദൻ വേണം, രാമകൃഷ്ണ പരമഹംസർ വേണം എന്നൊക്കെ അച്ഛന്മാർ പറയുമ്പോഴത്തേക്കും ഉറക്കെ റോഡിന്റെ നടുക്ക് നിന്നൊന്ന് കൂവണം എന്ന് തോന്നാറുണ്ട്. സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് മാത്രം. കൊട്ടേഷൻ നോക്കാം. ദൈവത്തിന്റെ ആകൃതിയിൽ മനസ്സിൽ ഒരു ശൂന്യ സ്ഥലമുണ്ടത്രേ, അത് പൂർണ്ണമാകണമെങ്കിൽ ദൈവം അവിടെ പ്രതിഷ്ഠിതമാകണം. അതല്ലെങ്കിൽ ആ ശൂന്യാനുഭവം മനസ്സിന്റെ സമനില അവതാളത്തിലാക്കും. പാസ്കൽ എന്ന് പറയുന്ന ആള് പറഞ്ഞതാണ്. എന്തിനാണാവോ ഈ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട് ഇത് പറഞ്ഞത്? വലിയ വലിയ കാര്യം പറഞ്ഞ് ഒരു ബന്ധവുമില്ലാത്ത ചെറിയ കാര്യത്തിനെ മഹത്വവൽക്കരിക്കുക ക്രിസ്ത്യാനിയുടെ പരമസ്വഭാവമായതുകൊണ്ടായിരിക്കാം. അടുത്ത വരി, എന്റെ ഹൃദയം അങ്ങിൽ വിലയം പ്രാപിക്കുന്നതുവരെ ഞാൻ അസ്വസ്ഥനായിരിക്കുമെന്ന് അഗസ്റ്റിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയരക്തത്തിൽ മുക്കിയെടുത്ത തൂലികയാൽ രേഖപ്പെടുത്തിയതാണ്. ഇത് പറഞ്ഞ് സ്വീകരിച്ചിരുന്ന വികസിത രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ അഗസ്റ്റിന്റെ വരികളെല്ലാം തൂത്തെറിഞ്ഞു എന്നുള്ളത് അച്ഛൻ അറിയാമോ ഇല്ലയോ അറിഞ്ഞുകൂടാ. സംശുദ്ധ സന്യാസത്തിന്റെ പൊരുളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ മഹാപണ്ഡിതരുടെ അർത്ഥഗർഭമായ വാക്കുകൾ. സംശുദ്ധ സന്യാസം ചെയ്ത് നാട്ടുകാരെ പറ്റിച്ച് സുവിശേഷം ചെയ്ത് ഓരോ സ്ഥലത്തും പോയിട്ട് അവിടെയുള്ള സ്ത്രീകൾക്ക് വേണ്ടത് കൊടുത്തിട്ട് ഇപ്പൊ പോപ്പ് സംശുദ്ധ സന്യാസത്തിന്റെ പരിണത ഫലത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു കാഴ്ച ഈ അച്ഛൻ അറിയോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഏത് വ്യക്തിയും ഭൂത വർത്തമാന ഭാവികാലങ്ങളുണ്ട് എന്നതുപോലെ അനുഭവ ബോധ്യങ്ങളുടെ മൂർച്ചയുള്ള ഖഡ്ഗം കൊണ്ട് സന്യാസിയുടെ ഭൂതകാലത്തെ വർത്തമാന ഭാവി കാലങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. എന്നാലും പണ്ട് ചെയ്ത പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് മദനി ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. അപ്പൊ ഭൂതകാലത്തെയും വർത്തമാനകാലത്തിൽ നിന്നും ഭാവി കാലത്തിൽ നിന്നും അങ്ങനെയൊക്കെ മാറ്റണമെങ്കിൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോഴത്തേക്കും കുറെ കോൺഗ്രസ്സുകാരെ അതിൽ കുറ്റമാരോപിക്കപ്പെട്ടതൊക്കെ ഭൂതകാലത്തിൻ്റെതാണെന്ന് പറഞ്ഞ് എഴുതി തള്ളാമായിരുന്നു. എന്തേ എഴുതി തള്ളുന്നില്ല? കോടതി കേസുകൾ 2 കോടിയോളം ഉള്ളതൊക്കെ ഭൂതകാലത്തിന്റെ കേസുകളാ. ജിഷയുടെ മരണവും ഭൂതകാലം തന്നെയാ, വർത്തമാനകാലമൊന്നുമല്ല. അതുകൊണ്ട് പല ഭൂതകാലവും അപയാ കേസിൽ നടക്കുന്നതും 845 പേര് കോട്ട ധ്യാന കേന്ദ്രത്തിൽ ചത്തതും അല്ലെങ്കിൽ കൊന്നതും സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ചെയ്തതുമെല്ലാം ഭൂതകാലമാണ്. ആ ഭൂതകാലത്തെ വർത്തമാനകാലത്ത് നിന്ന് മാറ്റാൻ സാധിക്കില്ല അച്ചോ, അതുകൂടി ഒന്ന് അറിയണം.
ഈ വേർതിരിവിന്റെ ഹേതു തികച്ചും വ്യക്തിപരവും ആത്മീയവുമാകയാൽ പുറം ലോകത്തിന് അജ്ഞാതമായിരിക്കും. പുറം ലോകത്തിന് ഇതൊന്നും അജ്ഞാതമല്ല, പത്രമാധ്യമങ്ങളിലൂടെ ഇതെല്ലാം കിട്ടുന്നുണ്ട്. സൃഷ്ടാവും സൃഷ്ടിയും മാത്രമുള്ള ഭൗതികമായ ബന്ധമാണത്. അതുകൊണ്ട് തന്നെ സന്യാസ മനസ്സിന്റെ നീളവും വീതിയും ആഴവും അളക്കാൻ ഭൗതിക ലോകത്തിന് സാധ്യമല്ല. ഭൗതിക ലോകത്തിന് ഇതൊക്കെ അളക്കണമെങ്കിൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഉദാഹരണവും കോട്ടൂരാന്റെയും സ്റ്റെഫിയുടെയും ആമേൻ എന്ന പുസ്തകം എഴുതിയ ജസ്മിയുടെയൊക്കെ അനുഭവം നോക്കിയാൽ ഭൗതിക ലോകത്തിൽ അതിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ആത്മീയ ലോകത്തിൽ അതിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന പള്ളിയിലെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതേ ഉള്ളൂ. ഭൗതിക ലോകത്തിലുള്ളവർക്കും ഇപ്പൊ നടക്കുന്ന ആത്മീയത വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു സംശയമില്ല. ലോകം അമ്മ എന്ന് പേര് നൽകി ആദരിച്ച മദർ തെരേസയെ കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സത്യത്തിൽ തീർത്തും നിരക്കാത്ത ഒരു പരാമർശം സന്യാസികളെ ആദരിക്കുന്ന രാജ്യത്തിൽ നിന്ന് ഉയർന്നു കേട്ടത് വേദനിപ്പിക്കുകയുണ്ടായി. മദർ തെരേസയെ ആരും അമ്മ എന്ന് വിളിക്കാറില്ല. ഭാരതീയ അർത്ഥത്തിൽ മാതൃദേവോ ഭവ എന്ന അമ്മ അച്ഛന്റെ ഭാര്യയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യം സ്നേഹം കൊടുത്തവര് അമ്മ എന്ന് ലോകം വിളിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷുകാരും ജർമ്മൻകാരും ഫ്രഞ്ചുകാരും ഓസ്ട്രേലിയക്കാരും ആ മാ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏത് കേരളീയൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും മാതാ അമൃതാനന്ദമയ്യെ മാത്രം വിളിക്കുന്നതാണ്. മദർ തെരേസയെ അമ്മ എന്ന് വിളിക്കുന്നത് ഈ അങ്ങ് തന്നെ ഇതിനകത്ത് ഡോക്ടർ ഫാദർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ആ ഫാദർ എന്ന് പറയുന്നത് ഒരു അച്ഛനാണ്. അച്ഛനിൽ രണ്ട് ചായയില്ല, ഒരു ചായയേ ഉള്ളൂ. ധാരാളം അച്ഛന്മാരുണ്ട്, അതിലൊരു അച്ഛനാണ് കോട്ടൂര്, ഫാദർ കോട്ടൂര് എന്ന് പറയുന്ന അച്ഛൻ. വേറൊരു അച്ഛനുണ്ട്, സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ വൈസ് പ്രിൻസിപ്പാളായിരുന്ന വരാപ്പുഴ ആർച്ച് ബിഷപ്പിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഫാദർ പനയപ്പള്ളി. മന്ത്രി സുധാകരൻ പറഞ്ഞ പോലെ അകത്ത് വലുതും ഇടാറൊന്നുമില്ല. ആ വ്യക്തി ചെന്നൈയിൽ പോയിട്ട് ക്രിസ്ത്യാനികളെ നടത്തിയിരുന്ന കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് ഒരു കന്യാസ്ത്രീയെ എടുത്ത് അവരെ അമ്മയാക്കി. ഇയാൾ അച്ഛനുമായി, പള്ളിയിലെ അച്ഛനല്ല മറ്റേ അച്ഛൻ, അവർ കന്യാസ്ത്രീ അല്ല മറ്റേ അമ്മ. അതാക്കി ഇപ്പൊ സുഖമായിട്ട് പള്ളിയിൽ നിന്ന് 35 ലക്ഷം കട്ടുകൊണ്ട് പോയിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം അച്ഛന്മാരുണ്ട്. ഒരച്ഛനാണ് ലുക്കൌട്ട് നോട്ടീസ് കഴിഞ്ഞ ആഴ്ച കൊടുത്തത്, നമ്മുടെ പോലീസുകാര്. വേറൊരച്ഛനാണ് പാലക്കാട് 9 വയസ്സുകാരിയെ പഴപ്പിച്ചത്. വേറൊരച്ഛനാണ് ഇപ്പോഴും ലുക്കൌട്ട് നോട്ടീസ് ഇല്ലാതെ കുറെ അധികം അച്ഛന്മാരെ അബ്ഡക്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ മെഹബൂബ് നഗറില്, ഹൈദരാബാദില് മെഹബൂബ് നഗറിൽ ഒരു ബിഷപ്പിനെ 3 അച്ഛന്മാര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. എന്തിനാറിയോ, ബിഷപ്പ് പൈസ കൊടുത്തില്ല എന്ന പേരിൽ. ഇങ്ങനെയുള്ള അച്ഛന്മാരുടെ മലയാള ഇംഗ്ലീഷ് ഫാദർ എന്ന പേരാണ്. ആ ഇംഗ്ലീഷിന്റെ ഫാദറിന്റെ മലയാളമാണ് അച്ഛൻ എന്ന് വിളിക്കുന്നത്. അതിൽ ഒരു ചായയേ ഉള്ളൂ. അതേപോലെ സ്കൂളുകളിലും ക്രിസ്ത്യൻ കോൺവെന്റിലൊക്കെ പോയാൽ മദർ സുപ്പീരിയർ എന്നൊരു വാക്കുണ്ട്. മദറാണ്, ആ മദർ എന്ന് പറയുന്നത് അച്ഛന്റെ ഭാര്യ എന്നുള്ള അർത്ഥത്തിലല്ല. എങ്ങനെയോ ക്രിസ്ത്യാനികൾ അറിയാതെ ഫാദർ എന്നും മദർ എന്നും കല്യാണം കഴിക്കാത്തതും അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് കല്യാണം കഴിക്കാത്തതുമായിട്ടുള്ള അച്ഛനും ഈ കന്യാസ്ത്രീകൾക്കൊക്കെ കൊടുത്തു. അങ്ങനെയാണ് മദർ തെരേസ ഉണ്ടായത്. അല്ലാണ്ട് ആൾക്കാർ ബഹുമാനത്തോടുകൂടി അമ്മ എന്നൊന്നും വിളിക്കുന്നത് നമ്മുടെ ശനിയാഴ്ച ദിവസം വീട്ടിൽ വന്ന് പിച്ച ചോദിക്കുന്ന വ്യക്തികളും ഭിക്ഷക്കാരും അമ്മയെ ധർമ്മം തരണമെന്നാ പറയാ. അത് വലിയ ബഹുമാനത്തോടുകൂടി ഒന്നുമല്ല, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതായാലും ജനങ്ങൾ ആദരവോടുകൂടിയാണ് മദർ തെരേസയെ അമ്മ എന്ന് വിളിക്കുന്നതെന്നൊക്കെ അച്ഛന്റെ തോന്നലാണ്. ഏതായാലും സന്യാസത്തെ ആദരിക്കുന്ന ഈ ദേശത്തിൽ നിന്നുണ്ടാകുന്നത് നിരക്കാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ സേവനത്തിന്റെയോ അനുകമ്പയുടെയോ അല്ലെങ്കിൽ രോഗികളെ എടുത്ത് പരിലാളിക്കുന്നതിൻ്റെയോ പേരിൽ മദർ തെരേസ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 100 ഇരട്ടി ആൾക്കാരെ കൺവെർട്ട് ചെയ്ത് നല്ല ഹിന്ദു ധർമ്മത്തെ വലിച്ചെറിഞ്ഞ് ഈ പ്രാകൃതമായൊരു മതത്തിലേക്ക് കൊണ്ടുപോവുക കൂടി അവർ ചെയ്തിട്ടുണ്ട്. എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ആ നല്ല പ്രവൃത്തിയുടെ പുറകിലുള്ള ദുരുദ്ദേശം, എത്ര ചീത്ത പ്രവൃത്തി ചെയ്താലും ആ ചീത്ത പ്രവൃത്തിയുടെ പുറകിലുള്ള സദുദ്ദേശം, അതുകൂടിയാണ് റിസൾട്ടിനേക്കാൾ എഫർട്ടിന് വാല്യൂ കൊടുക്കുന്നത്. പലപ്പോഴും പാകിസ്ഥാനിലെ ഒരു പട്ടാളക്കാരെ ഇന്ത്യക്കാരൻ കൊന്നാൽ അയാൾക്ക് വീരചക്രം കിട്ടിയെന്ന് വരും. പക്ഷേ നേരെ മറിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളെ അതേ പട്ടാളക്കാരൻ കൊന്നാല് അത് കിട്ടുന്നത് വേറെ ചങ്ങലയായിരിക്കും. അപ്പൊ ആരെ കൊന്നു എന്നുള്ളതല്ല, എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു, ഇങ്ങനെയുള്ളതും കൂടിയുണ്ട്. മദർ തെരേസ ജനിച്ചു വളർന്നത് അൽബേനിയ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു. 100% ക്രിസ്ത്യാനികളുള്ള സ്ഥലത്ത് അവിടെ ഭാരതത്തേക്കാൾ 10 ഇരട്ടി ദാരിദ്ര്യമാണ്. എന്തുകൊണ്ട് അവിടെ ചെന്നിട്ട് ഈ സേവനം നടത്തിയില്ല?
വിവേകാനന്ദനെ കുറിച്ചും ശങ്കരാചാര്യരെ കുറിച്ചും മഹാത്മാഗാന്ധിയെ കുറിച്ചും രാമകൃഷ്ണ പരമഹംസരെ കുറിച്ചും മറ്റ് സന്യാസിമാരെ കുറിച്ചും ഒക്കെ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട് പറയുന്നുണ്ടല്ലോ, വിവേകാനന്ദൻ അമേരിക്കക്കാരെയോ ആഫ്രിക്കക്കാരെയോ സേവനം നടത്താനല്ല പോയത്, ആദ്യം ജനിച്ച നാട്ടിലുള്ള ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ. ശങ്കരാചാര്യരും ജനിച്ച നാട്ടിലുള്ള ദുഃഖത്തെ ഇല്ലാതെയാക്കാനാണ്. രാമകൃഷ്ണ പരമഹംസരും ഭാരതത്തെ ഉയർത്താനാണ് വിവേകാനന്ദനെ ഉണ്ടാക്കിയത്. അതൊക്കെ മറച്ചുവെച്ച് സ്വന്തം രാജ്യത്തിന് മുഴുവനും ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരെ മതം മാറ്റാൻ പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് മദർ തെരേസ ഇവിടെ വന്ന് സ്കൂളിലെ ടീച്ചറായത്. സ്കൂളിലെ ടീച്ചർ പദവി രാജിവെക്കുന്നു എന്ന് പറയുന്നത് അത്രയും വലിയ കാര്യമൊന്നും അല്ല അച്ചോ, അതൊക്കെ മനസ്സിലാക്കണം. ഏതായാലും കൊൽക്കത്ത സെന്റ് മേരീസ് ഹൈസ്കൂൾ പ്രിൻസിപ്പൾ എന്ന സ്ഥാപനം ഉപേക്ഷിച്ച് ദരിദ്രരിലേക്കും നിസ്സഹായരായ വിദ്യ ജനങ്ങളിലേക്കും പ്രത്യാഘാതങ്ങൾ നോക്കാതെ എടുത്തു ചാടി. എന്തെന്നാ ഇത്ര പ്രത്യാഘാതം നോക്കാനുള്ളത്? ഈ നാട്ടിൽ വന്ന് മതം മാറ്റാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു സ്കൂൾ ടീച്ചർ രാജിവെച്ചിട്ട് സോഷ്യൽ സർവീസിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയധികം പ്രത്യാഘാതമുണ്ടോ? എന്താ കടലിലേക്ക് എടുത്ത് ചാടുക? ഇത് പ്രത്യാഘാതങ്ങൾ നോക്കാതെ എടുത്ത് ചാടി സേവനം നടത്തിയ ആർദ്രതയുടെ ആൾരൂപമായ ഈ അമ്മയിലെ സന്യാസിനിയെ മനസ്സിലാക്കാത്തത് പരമനിന്ദയല്ലേ? ഒട്ടുമല്ലാച്ചോ. ആ സന്യാസി അല്ലെങ്കിൽ മദർ തെരേസ എന്ന് പറയുന്ന അമ്മച്ചി കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് നേരിട്ട് ഞാൻ കണ്ടതാണ്. കൽക്കട്ട കാളി ക്ഷേത്രത്തിൽ ചെന്ന് ആ അമ്പലത്തിലെ പകുതിയേക്കാൾ കൂടുതൽ സ്ഥലം ഭൂമി കയ്യേറി ഒരു 25 അടിയോ 20 അടിയോ പൊക്കത്തിൽ മതിലും വാതിലും കെട്ടി ഫോറിനേഴ്സ് അടിമുടി അകത്ത് കയറി ഇറങ്ങി നിറങ്ങി ഓരോ വീഡിയോ എടുക്കാനുള്ള ക്യാമറയും കൊണ്ട് ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുഴുവനും വീഡിയോയിൽ പകർത്തി മാതാ അമൃതാനന്ദമയും സത്യസായിബാബയുടെയും പ്രവർത്തകര് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പ്രവർത്തകര് ലോകത്തിൽ സമ്മേളനം നടത്തുമ്പോൾ ഭാരതത്തിലെ അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും മദർ തെരേസയുടെ കീഴിലുള്ള ഫോറിനേഴ്സ് വീഡിയോ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്ത് അവിടെ ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുന്ന പ്രവൃത്തി ചെയ്ത ഇവരെ സത്യത്തിൽ ഒരു ബി ജെ പി കാരൻ പറഞ്ഞത് മദർ തെരേസ മതം മാറ്റാനാണ് പ്രവർത്തിക്കുന്നതെന്നേ പറഞ്ഞുള്ളൂ. അതിനപ്പുറമൊന്നും ഒരു ബി ജെ പി കാരൻ പറഞ്ഞില്ല. ഇനി അതിന്റെ അപ്പുറം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗോപാലകൃഷ്ണ പറഞ്ഞിരിക്കുന്നത്, അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്, ഇനിയും അത് തുടരുകയും ചെയ്യും. അപ്പോൾ പരമനിന്ദയൊന്നും അല്ലാച്ചോ. ചെയ്തു കൂട്ടുന്ന ക്രൂരതയില് അരുണാചൽ പ്രദേശിലെയും ആസാമിലെയും മേഘാലയയിലെയും നാഗാലാൻഡിലെയും മിഷണറീസ് ഓഫ് ചാരിറ്റീസ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വൻ സമൂഹം കന്യാസ്ത്രീകള്, ആരും അൽബേനിയയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും വന്നവരല്ല. ഈ നാട്ടിലുള്ള പാവങ്ങളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും സേവനത്തിന്റെ പേരിൽ കന്യാസ്ത്രീകളാക്കി അതിൽ നിന്ന് ഫോറിൻ പൈസ വാങ്ങിച്ച് കുറെ സ്ഥാപനങ്ങൾ നടത്തുന്ന ആ തിന്മയെ ഒന്നോ രണ്ടോ വരികൊണ്ട് ഒരു ബി ജെ പി നേതാവ് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പരമനിന്ദയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സത്യം അയാൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടുള്ള അസഹിഷ്ണുതയാണ് എന്ന് മാത്രം മനസ്സിലാക്കാം. മരണശേഷം അവരവരുമായി അവരവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ചടങ്ങുകളുടെ ശവസംസ്കാരം നടത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന മദറിന് ഒരു ജാതിയുടെ വേലിക്കുള്ളിൽ നിർത്തി അപമാനിക്കുന്നത് ആർഷ പാരമ്പര്യത്തിനുള്ള ഇന്നാടിന്റെ സൽപ്പേരിന് രാജ്യാന്തര തലത്തിൽ കളങ്കം ചാർത്തുന്ന അമ്മയെ മാപ്പ്, നിങ്ങളെ അമ്മയ്ക്ക് മാപ്പോ അല്ലെങ്കിൽ ഭൂപടമോ എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഈ ഹിന്ദു മദർ തെരേസ ചെയ്തതിനെതിരെ പ്രതികരിക്കും. മദർ തെരേസ ചെയ്തതിനേക്കാൾ നല്ല സേവനങ്ങൾ മാതാ അമൃതാനന്ദമയും സായിബാബയുടെ ആൾക്കാരും ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പ്രവർത്തകരും ലോകമെമ്പാടും ചെയ്യുന്നുണ്ട്. ആ മദർ തെരേസ ഇപ്പോ അവരുടെ പിൻഗാമിയായി തെരഞ്ഞെടുത്തതിന് പോലും ഒരു ബ്രാഹ്മണ സ്ത്രീ കൺവെർട്ട് ചെയ്തതിനെയാണ്. അവർക്ക് ലക്ഷ്യമുണ്ട്, ഒരു ബ്രാഹ്മണ സ്ത്രീ സവർണരെ കൺവെർട്ട് ചെയ്ത് കന്യാസ്ത്രീയാക്കി മുകളിലിരുത്തിയാല് അല്ലാത്തവരെ നിയന്ത്രിക്കാൻ അത് എളുപ്പമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനേക്കാൾ എത്രയോ കൂടുതൽ കാലം മദർ തെരേസയുടെ കൂടുതൽ കൂട്ടത്തിൽ പ്രവർത്തിച്ചവരെ മാറ്റി നിർത്തി ഒരു ബ്രാഹ്മണ സ്ത്രീയെ തന്റെ അനുഗാമിയായിട്ട് അനുയായിയായിട്ട് തന്റെ തൊട്ടടുത്തുള്ള അവകാശിയായിട്ട് പ്രഖ്യാപിച്ചത്. അമ്മയ്ക്ക് മാപ്പ അച്ഛൻ നൽകിക്കോളൂ, നിങ്ങൾ നൽകിക്കോളൂ, നിങ്ങൾ ചെയ്യുന്ന ക്രൂരതയും ഒരു പക്ഷെ മദർ തെരേസയ്ക്ക് അറിയാം, ആ മദർ തെരേസ ചെയ്യുന്നതും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അടൽ ബിഹാരി വാജ്പേയിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് മദർ തെരേസ വന്നത് എന്തിനാറിയോ? ഈ ഫോറിനിൽ നിന്ന് വരുന്ന പൈസയും ഈ മതപരിവർത്തനവും എങ്ങാനും ബി ജെ പി കാര് ബ്ലോക്ക് ചെയ്താലോ എന്ന് പേടിച്ച് ഇപ്പൊ എഫ് സി ആർ എ അക്കൗണ്ട് പലതും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യോഹന്നാനെ പോലെയുള്ളവരുടെയും പല പള്ളികളുടേതുമാണ് ക്യാൻസൽ ചെയ്തത്. സോഷ്യൽ സർവീസിന് എന്ന് പറഞ്ഞ ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട് പ്രകാരം പൈസ സ്വീകരിച്ചത് മുഴുവനും പള്ളിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ടാണ് പലതും ക്യാൻസൽ ആയത്. മദർ തെരേസയ്ക്ക് അത് സംഭവിക്കാതിരിക്കാനാണ്
അടൽ ബിഹാരി വാജ്പേയിയെ ചെന്ന് കണ്ടത്. ഇപ്പോ 875 കോടി രൂപയുടെ ബ്ലാക്ക് മണി കയ്യിലുള്ള യോഹന്നാൻ മോഡിയെ ചെന്ന് കണ്ട് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് വന്നതുപോലെ തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി. അത് സന്യാസത്തിന്റെ പൂർണ്ണത എന്തെന്ന് ഭാരതീയർ അഭിമാനിക്കുന്ന ആദിശങ്കരന്റെ സമർപ്പിത ജീവിതത്തിലേക്കുള്ള പ്രവേശനവും ഈശ്വരജ്ഞാനം നേടിയുള്ള തീർത്ഥാടനവും അവസാനം സത്യജ്ഞാനവാദികളുടെ സർവജ്ഞ പീഠാരോഹണവും ആരിലാണ് രോമാഞ്ചമുളവാക്കാത്തത്? ഇത്രയും രോമാഞ്ചമുളവാക്കുന്ന ശങ്കരാചാര്യൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്തിനാണ് അച്ചോ, എന്തിനാണ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാടെ ഈ ഇന്ത്യക്കാരെ മൊത്തത്തിൽ മതപരിവർത്തനം നടത്തിയിട്ട് ആ യേശുക്രിസ്തുവിന്റെ തലയിൽ നിങ്ങളുടെ പാപം അർപ്പിച്ച് അങ്ങേരുടെ ശരീരം ഗോതമ്പുണ്ടയായും അങ്ങേരുടെ ചോര വീഞ്ഞായിട്ടും കുടിക്കുന്നത് രോമാഞ്ചമുളവാക്കുന്ന കഥകളും അനുഭവങ്ങളും ശങ്കരാചാര്യരുടെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവരെ അങ്ങോട്ട് ഹിന്ദുക്കളായിട്ട് ജീവിക്കാൻ വിട്ടാ പോരായിരുന്നോ? എന്തോ നീന ഇവരെയൊക്കെ മതം മാറ്റിയത് എന്ന് ചോദിക്കണമെന്നുണ്ട് അച്ഛന്റെ അടുത്ത്. എത്ര ഭംഗിയായിട്ടാ മദർ തെരേസയിൽ നിന്ന് ശങ്കരാചാര്യരിലേക്ക് ഫാദർ ആലപ്പാട്ട് വന്നതെന്ന് നോക്കുക. ഹിന്ദുക്കളെ ഒന്ന് സ്പർശിച്ച് ഞാൻ മതേതരത്വവാദിയാണെന്നും ഹിന്ദു ധർമ്മത്തില് അഭിമാനിക്കുന്നു എന്നും പറയേണ്ട ആവശ്യം വന്നത് ഇന്ത്യ ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും പണ്ടത്തെമാരി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ കെ എം മാണിയും അല്ലാത്തത് കൊണ്ട് പറ്റിയതാണ്. അച്ഛന്റെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് എന്ത് ഭംഗിയായിട്ടാ വരുന്നതെന്ന് കൂടി നോക്കണം. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം വേദധർമ്മം ഇന്നും ഭാരതത്തിൽ സജീവമാണെങ്കിൽ അതിന്റെ ഹേതു സംപൂജ്യനായ ആചാര്യൻ തന്നെ, അത് നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അച്ഛൻ തന്നെയാണ് ശങ്കരാചാര്യരെ വാനോളം ഉയർത്തുന്നത്. സത്യധർമ്മ ജ്ഞാനാന്വേഷണത്തിലൂടെ ഈശ്വര സാന്നിധ്യ സായുധ്യം തേടി കാലടിയിൽ നിന്ന് ഹിമാലയത്തിലെത്തിയ ഈ ആത്മീയ ആചാര്യൻ ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ ഗുരുവെ ക്ഷമിക്കുക. മദർ തെരേസയെ ഉയർത്താൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയായിട്ട് അച്ഛൻ ചക്കര വരട്ടിയ വാക്കുകൾ ഉപയോഗിക്കുന്നത്! ഇന്നത്തെ ഹിന്ദുക്കൾക്ക് ഇത് അറിയും അച്ഛോ. മാത്രമല്ല, അറിഞ്ഞുകൂടെങ്കിൽ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ ഇത് പഠിപ്പിക്കും. അച്ഛന്റെ ഉള്ളിൽ നിന്ന് വന്നതല്ല ഇത്. മദർ തെരേസയെ ന്യായീകരിക്കാൻ ശങ്കരാചാര്യരെ കൂട്ടുപിടിച്ചിട്ട് ഞാനും ആ മൂർഖൻ പാമ്പും കൂടിയാണ് അയാളെ കൊന്നതെന്ന് മണ്ണിര പറയുന്നത് പോലെയാണ് അച്ഛന്റെ ഈ വരികളെന്ന് മനസ്സിലാക്കാൻ ഹിന്ദുക്കൾക്ക് പറയും. ഭൗതിക ഭുജശക്തികള് തങ്ങൾക്ക് അധികാരം ഭാരതത്തിനുമേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടുവരുന്ന 19-ാം നൂറ്റാണ്ടിന്റെ ഭാരതീയ പൈതൃകത്തിന്റെ പുനഃസ്ഥാപനാർത്ഥം ധ്യാനാത്മക ജീവിതം സാധ്യമാക്കാൻ ശ്രമിച്ച് വിജയിച്ച സന്യാസിയാണല്ലോ ശ്രീരാമകൃഷ്ണ പരമഹംസർ. മദർ തെരേസയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും മദർ തെരേസയെയും ഏവു പ്രാസിയാമ്മയെയും ചാവറ അച്ഛനെയും അതുപോലെ തന്നെ ഫ്രാൻസിസ് സേവിയറെയും അൽഫോൻസാമ്മയെയും കുറിച്ചൊക്കെ പറഞ്ഞാൽ പോരെ അച്ഛോ? എന്തോ നിന്നാ രാമകൃഷ്ണ പരമഹംസരൊക്കെ കൂട്ടുപിടിക്കുന്നത്? അതൊക്കെ മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ ഹിന്ദുക്കൾക്ക് സാധിക്കും. അന്നന്ന് വേണ്ട ആഹാരം നേടുന്നതിന് മാത്രം സഹായിക്കുന്ന ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്ന് എനിക്ക് എന്ത് പ്രയോജനമെന്നും മനസ്സിന് പ്രകാശവും സന്തോഷവും നൽകുന്ന കാര്യമാണ് എനിക്ക് ആവശ്യമെന്നും ബാലന്റെ ചോദ്യത്തിനു മുമ്പിൽ രക്ഷാകർത്താക്കൾക്ക് അത്ഭുതത്തോടുകൂടി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഇതിത്രയും വലിയ കാര്യമൊന്നുമല്ല, എല്ലാവരും പറയുന്നതാ. ഭാരതീയ ഋഷിവര്യന്മാര് എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണിത്. എനിക്ക് അന്നന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല വേണ്ടത്, ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന്. അച്ഛൻ ഇത് വലിയ വലിയ കാര്യമായിട്ട് തോന്നാൻ കാരണം എന്താറിയോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ഇസ്രായേലിലെ മരുഭൂമിയിൽ ജീവിച്ചവർക്ക് വേണ്ടി പറഞ്ഞ പ്രാകൃത പുസ്തകം വായിച്ച് ശീലിച്ചത് കൊണ്ടാണ് ഈ ചെറിയ കാര്യം പോലും വലിയ കാര്യമായിട്ട് തോന്നുന്നത്. അച്ഛന്റെ ലെവൽ ഇപ്പോഴും മോളിൽ തന്നെയാണ് അച്ഛൻ. ഒന്ന് ആഴ്ന്നിറങ്ങണം ഭാരതീയ പൈതൃകം എന്താണെന്ന് അറിയാൻ. കുറെ സന്യാസിമാരുടെ പേര് പഠിച്ചാൽ മാത്രം പോരാ, എന്താണ് അവർ പഠിച്ചു ഉൾക്കൊണ്ടത് എന്നുകൂടി അറിയാൻ സാധിക്കണം. മാത്രമല്ല, രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് അസീസിയും തെരേസ ന്യൂമാനുമൊക്കെ അനുഭവിച്ചിരിക്കുന്ന ദൈവിക ഉന്മാദം രാമകൃഷ്ണനെ വിരിഞ്ഞു മുറുക്കുന്നത് പോലെയായിരുന്നു. ഈ മദർ തെരേസയെയും ബാക്കിയുള്ളവരെയും കുറിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ പോലെ രാമകൃഷ്ണനോട് ഉപമിക്കുന്നത് എന്തിനാ? വീണ്ടും രാമകൃഷ്ണനെ കൂട്ടിപിടിച്ചാലേ അവനവന്റെ കാര്യം ഇന്ത്യക്കാരെ സ്വീകരിക്കുള്ളൂ എങ്കിൽ ഇവിടുത്തെ ആർ എസ് എസ് കാർക്കും ഇവിടുത്തെ ഹിന്ദുക്കൾക്കും നിങ്ങൾ ഉപയോഗിച്ച വാക്കിന്റെ അർത്ഥം അറിയാമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ആവർത്തിക്കുന്നു. വിവിധ വിശ്വാസധാരകളുടെ പൊരുത്തമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. എന്നിട്ട് ആ പൊരുത്തത്തിനെ ഇല്ലാതെയാക്കാനാണ് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഹിന്ദുക്കളെ മതം മാറ്റിയ നിങ്ങളും ഇവിടുത്തെ കർദിനാളും ആലഞ്ചേരിയെ പോലെയുള്ളവരൊക്കെ ചെയ്തതെന്ന് മറക്കരുത്. അപ്പോഴേക്കും ലോകം കണ്ട ഏറ്റവും പ്രസരിപ്പുള്ള ഭാരതീയ സന്യാസിയായ വിവേകാനന്ദൻ നരേന്ദ്രനാഥ് ദത്ത പരമഹംസരുടെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്നു. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ എപ്പോഴേക്കാ? അതർത്ഥനെ സമരിച്ചപ്പോഴാ? അപ്പോഴേക്കുന്നൊരു വാക്കൊക്കെ ഇങ്ങനെയാ വരിക? അതിന്റെ മുമ്പിൽ പറഞ്ഞത് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പരമഹംസരുടെ ശിഷ്യത്വം ചെയ്യുന്നു, ഈശ്വരനെ കാണിച്ചു തരുമോ എന്ന യുവാവ്
ആയ നരേന്ദ്രന്റെ അന്വേഷണത്തിന്റെ കൃത്യമായ ഉത്തരം നൽകിയ ഗുരുവിന്റെ പരമശിഷ്യനായി അദ്ദേഹം മാറി. ഇതൊക്കെ തടി തറവരികളാണ് അച്ഛോ, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഏത് LKG പഠിക്കുന്ന കുട്ടിക്കും അറിയാവുന്നതാണ്. വികാര തീവ്രമായിട്ട് അച്ഛൻ എഴുതുമ്പോ മാതൃഭൂമിയെ പോലെയുള്ളവർക്ക് ഇതുപോലെയുള്ളത് കിട്ടുമ്പോഴത്തേക്കും അവർ പ്രസിദ്ധീകരിക്കും. വിവേകാനന്ദനെ കുറിച്ചൊക്കെ എഴുതുമ്പോഴത്തേക്കും താനെന്തോ വലിയ മതേതരത്വവാദിയാണെന്ന്. നിങ്ങൾക്കറിയോ വിവേകാനന്ദൻ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞത്? ഒരു ഹിന്ദു ക്രിസ്തുമതം സ്വീകരിച്ചാൽ ഹിന്ദുവിന്റെ എണ്ണം ഒന്ന് കുറയുന്നു, ക്രിസ്ത്യാനിയുടെ എണ്ണം ഒന്ന് കൂടുന്നു എന്നുള്ളതല്ല, ഈ ഭാരതത്തിലെ സംസ്കാരത്തിനും ഈ രാഷ്ട്രത്തിനും ഒരു ശത്രു ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതാണ് വിവേകാനന്ദന്റെ വരി. നിങ്ങളെ പോലെയുള്ളവർ മതം മാറ്റുന്നതിനെ വിവേകാനന്ദൻ പറഞ്ഞത് ഇതാണ്. ഇത് മഹാത്മാഗാന്ധിയും ആവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, അമേരിക്കയിൽ നിരന്തരം 1893 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തിൽ പര്യടനം നടത്തിയ വിവേകാനന്ദൻ, 1893 പര്യടനം നടത്തിയ വിവേകാനന്ദനോട് അവിടുത്തെ പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ അറിയോ? അങ്ങക്ക് അമേരിക്കയിൽ വന്നിട്ട് ഒരു ശത്രുവിനെയും അഭിമുഖീകരിക്കേണ്ടി വന്നില്ല അല്ലേ എന്ന്. അതിന് വിവേകാനന്ദൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഷിക്കാഗോയിലെ സർവമത സമ്മേളനം അന്തർദേശീയ റിലീജിയസ് പാർലമെന്റ് നടത്തിയത് ലോകത്തിലെ മതം ക്രിസ്തുമതമാണെന്ന് അംഗീകരിപ്പിക്കാനായിരുന്നു. അത് എന്റെ പ്രഭാഷണത്തോടുകൂടി അടിച്ച് തെറിച്ചു പോയപ്പോ, പൊട്ടിത്തെറിച്ചു പോയപ്പോ, എന്റെ ശത്രുക്കള് ഇവിടെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നവരാണ്, അങ്ങും അതിനകത്ത് പെടുമച്ചോ. പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങൾക്ക് ഒരു സമന്വയം വേണമെന്ന ചിന്തയുടെ ഭാഗമായി അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടത്തിയ വിശ്വപ്രസിദ്ധമായ പ്രസംഗത്തില് സമന്വയം വേണമെന്നല്ല അതിനകത്ത് പറഞ്ഞിരുന്നത്. അത് ക്രിസ്ത്യാനിയുടെ അധികാരം. പോപ്പ് പറഞ്ഞ പോലെ, ആസ് ലോങ് ആസ് യു ആർ എ മൈനോറിറ്റി, യൂസ് ദ ബെനിഫിറ്റ് ഓഫ് ദ മൈനോറിറ്റി ഫോർ റൂളിംഗ് ദ ദെൻ മെജോറിറ്റി. വെൻ യു ആർ ബിക്കമിംഗ് ദ മെജോറിറ്റി, യൂസ് ദ പവർ ഓഫ് മെജോറിറ്റി ടു റൂൾ ദ ദെൻ മൈനോറിറ്റി. അർത്ഥം മനസ്സിലായി കാണും. നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം കാലം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ഉപയോഗിച്ച് ഭൂരിപക്ഷത്തെ ഭരിക്കുക. നിങ്ങൾ ഭൂരിപക്ഷമായാൽ ഭൂരിപക്ഷത്തിന്റെ അധികാരം ഉപയോഗിച്ച് ന്യൂനപക്ഷത്തെ ഭരിക്കാൻ ആഹ്വാനം ചെയ്ത പോപ്പ് 1949 ബോംബെയിൽ മണ്ണ് ചുംബിച്ചുകൊണ്ട് പറഞ്ഞതാ, ഭാരതത്തിന്റെ മണ്ണ് ചുംബിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് ഷിക്കാഗോ സമ്മേളനമൊന്നും സമന്വയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അച്ചോ, അത് ക്രിസ്ത്യാനിയുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് എന്ന് വ്യക്തമായിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർക്ക് ഒന്നും അറിഞ്ഞുകൂടാന്നും പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടറേറ്റും വെച്ചുകൊണ്ട് അച്ഛോ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടാ. പ്രതിധ്വനി ഇന്നും ലോകമെമ്പാടും ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ചുരുക്കത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദനം പ്രചരിപ്പിച്ച സന്ദേശം ശ്രദ്ധേയമാണ്. നിങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകിയത് നന്നായി. മോഡി പറഞ്ഞിട്ടുണ്ട് തന്നെത്താൻ അറ്റസ്റ്റ് ചെയ്താൽ മതി, വേറൊരാളുടെ അറ്റസ്റ്റ്മെന്റ് വേണ്ടാന്ന്. അച്ഛന്റെ അറ്റസ്റ്റ്മെന്റ് ഒരു വിവേകാനന്ദനും വേണ്ട, രാമകൃഷ്ണ പരമഹംസർക്കും വേണ്ട. നിങ്ങൾ അവരെയൊക്കെ എതിർത്ത് ഈ നാടിനെ ക്രൈസ്തവൽക്കരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ നേരെ കാല് മാറ്റി ചവിട്ടി ചവിട്ടു നാടകം നടത്തുന്ന ഇവിടെ ഉള്ളവർക്ക് അറിയാം അച്ചോ. സ്വാമി വിവേക ശ്രദ്ധേയമാണ്. ഓരോ മനുഷ്യന്റെയും അന്തിമ ലക്ഷ്യം ഈശ്വരനുമായി ഒന്നാവുക എന്നാണ് ഷിക്കാഗോ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദൻ കടൽ കടന്നത് ഹിഡൻ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് കേൾക്കാൻ ഇവർ ഇടവരുത്തല്ലേ ദൈവമേ. നിങ്ങളുടെ ഹിഡൻ അജണ്ട വെച്ചുകൊണ്ടാണ്, നിങ്ങൾ മഞ്ഞ കന്നടയും വെച്ചുകൊണ്ട് എല്ലാം ലോകത്തിലെ മഞ്ഞാണെന്ന് പറഞ്ഞ് ഹിഡൻ അജണ്ട വെച്ചുകൊണ്ടാണെന്ന് വിവേകാനന്ദൻ ചെയ്തു എന്ന് പറഞ്ഞ് ദൈവമേ ഇടവരുത്തല്ലേ. അച്ഛന്റെ മഹാമനസ്കഥയ്ക്ക് മുമ്പിൽ ഒരു 27 കുംഭസാരം 17 രൂപയുടെ. എന്തോ നീനച്ചോ ഈ കള്ളത്തരം പറയുന്ന ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് വിവേകാനന്ദനെ പുകഴ്ത്തിയാല് അച്ഛനെ കുറിച്ച് ജനങ്ങൾ ബഹുമാനത്തോടുകൂടി മനസ്സിലാക്കുന്ന വിചാരിച്ചോ? ലോഹ ഇട്ടവരെ കാണുമ്പോ സ്പെയിനിലെ കാള പോലെയാണ് ഇപ്പോ ഹിന്ദുക്കള്. ഈ പെൺപിനെ പോലെ കന്യാസ്ത്രീകൾ ലോഹയിട്ട അച്ഛന്മാരെയും കാണുമ്പോ ചുമന്ന തുണി കണ്ട സ്പെയിനിലെ കാളപ്പൂരിലെ കാളയെ പോലെയാണ് ഇന്ന് ഹിന്ദുക്കളുടെ മനസ്സെന്ന് നിങ്ങൾ അറിയണം. ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശങ്കരാചാര്യരെയും രാമകൃഷ്ണ പരമഹംസരെയും വിവേകാനന്ദനെയും പുകഴ്ത്തിയതും പുകഴ്ത്തുന്നതും. കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ് സ്വാമി ചിന്മയാനന്ദനും സ്വാമി രംഗനാഥ ജി മഹാരാജും. എന്തൊരു സ്വകാര്യ അഹങ്കാരം! വാക്കുകളുടെ പ്രയോഗത്തിൽ ഡോക്ടറേറ്റ് ദൈവശാസ്ത്രത്തിൽ അല്ല കിട്ടിയതെന്ന് തോന്നുന്നു. 1916 എറണാകുളത്തിൽ ജനിച്ച്. ഇതൊക്കെ മദർ തെരേസയുടെ കാര്യം പറയാൻ ജിമ്മാമീഷന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എന്തിനാണാവോ പറയുന്നത്? ഇതിന്റെ പുറകിലൊരു ഉദ്ദേശം ഉണ്ട് അച്ഛന്. അച്ഛനറിയാം എങ്ങനെയാ കുഞ്ഞാടികളെ പറ്റിക്കുന്നത് എന്ന്. 77 വയസ്സിൽ കാലിഫോർണിയയിൽ സമാധി അടഞ്ഞ കൃഷ്ണമേനോൻ ഭഗവത്ഗീതയിലൂടെ അനാവൃതമാകുന്ന നിത്യസത്യങ്ങളിലൂടെ അസംസ്കൃതനായ ഈശ്വരനെ
ഈശ്വരനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ച മഹാത്മാവാണെന്ന് അദ്ദേഹത്തിന്റെ രണ്ട് പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ലേഖകന് സാക്ഷ്യം പറയാൻ സാധിക്കും. രണ്ട് പ്രഭാഷണേ കേട്ടുള്ളൂ, അച്ഛന് വേറെ എന്തോന്നാ പണി? കുറെ കൂടി ഉണ്ട് അച്ഛൻ. ചിന്മയാനന്ദന്റെ 10,000 പ്രഭാഷണങ്ങളുണ്ട്, വേറെ പണിയൊന്നുമില്ലല്ലോ ഞായറാഴ്ച അല്ലാണ്ട്. കുറെ കൂടി കേൾക്കണം. എന്നിട്ട് കൃഷ്ണമേനോനെ ചിന്മയാനന്ദനാക്കി മാറ്റിയത് അത് ഭഗവത്ഗീതയുടെ ആണെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ചില ലേഖികയും സക്കറിയയും ഒക്കെ ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്നിട്ടുണ്ട്, അധകൃതന്റെ അടുക്കളയിൽ വേവിച്ച അധകൃതന്റെ ഇറച്ചിയാണ് സവർണന്റെ ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ അരുമ ശിക്ഷ. സക്കറിയായും പല അത്യന്താധുനിക മോഡേൺ കവിയായി തലമുടി വെട്ടി നടക്കുന്ന ഒരു അമ്മച്ചിയുമാണ് ഇത് പറഞ്ഞത്. അമ്മച്ചിയുടെ പേര് എനിക്ക് കിട്ടണില്ല, പിന്നെ കിട്ടും. അപ്പൊ പറയാം, വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി. ഈ ക്രിസ്ത്യാനികൾ ഭഗവത്ഗീതയെയും ശ്രീകൃഷ്ണനെയും അവഹേളിച്ചിരിക്കുന്നതും അവഹേളിച്ചുകൊണ്ടിരിക്കുന്നതും ആ ശ്രീകൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീത ചിന്മയാനന്ദൻ പറഞ്ഞതിൽ രണ്ടു മാത്രം കേട്ട് അങ്ങ് കോരി തരിച്ചു പുളകിതയായ അച്ഛന്റെ പുളകിതനായ അച്ഛന്റെ പുളകത്വത്തിന്റെ പുറകിലുള്ളതും ഇവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സംശുദ്ധ സന്യാസത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികാട്ടിയാണ്. യാത്രാ ചെലവിന് വളം കണ്ടെത്താൻ കാതിലെ കടുക്കൻ ഊരി വിറ്റാലാണത്രേ ആ ബാലൻ. കൊൽക്കത്തയിലേക്ക് തീവണ്ടി കയറിയത് തന്നെ അന്വേഷിക്കുന്ന സാധകനെ ദൈവം നെഞ്ചോട് ചേർത്ത് പിടിക്കും. എന്താ അടി അച്ഛൻ കസറിയിട്ടുണ്ട്! തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട അച്ഛൻ ഉപയോഗിക്കുന്ന വാക്ക്. ഏതായാലും അച്ഛൻ ഒരു ഡോക്ടറേറ്റ് മലയാളത്തിലും കൂടി എടുക്കണം. മലയാളം അറിഞ്ഞുകൂടെങ്കിലും അവിടെ പോപ്പിന് സമർപ്പിച്ച ഡോക്ടറേറ്റ് കിട്ടും. വലിയ വിലയൊന്നുമില്ല, ആർക്കെങ്കിലും 10,000 രൂപ കൊടുത്താലും അവർ ഡോക്ടറേറ്റ് തീസിസ് എഴുതി തരും. ഇതുമാതിരിയുള്ള വാക്കുകൾ, ആ കാന്തിക ശക്തി എന്താണെന്ന് അറിയാതെ ചില അബദ്ധ ധാരണകൾ മനസ്സിൽ സൂക്ഷിക്കുന്നതും ദുർവ്യാഖ്യാനം ചെയ്ത് ഭിന്നത സൃഷ്ടിക്കുന്നതും ആചാര്യ നിന്ദയല്ലേ? ആചാര്യ നിന്ദയല്ല അച്ഛൻ. അച്ഛനെ പോലെയുള്ളവരെ കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മയുടെ പച്ച സത്യ വിവരണം മാത്രമാണ്. പ്രണാമം, നമസ്കാരം.